നമസ്കാരം. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്യാസി ശിഷ്യരിൽ ഏറ്റവും സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ഭുതാനന്ദ സ്വാമികളുടേത്. അദ്ഭുതാനന്ദ സ്വാമികൾ ലാട്ടു മഹാരാജ് എന്നും അറിയപ്പെടാറുണ്ട്. സവിശേഷതയാർന്ന വ്യക്തിത്വം എന്ന് പറയാൻ കാരണം, ശിഷ്യനായിട്ടുള്ള ലാട്ടു മഹാരാജ് ഒരു നിരക്ഷരനായിരുന്നു. ഗുരുവായിരുന്ന ഭഗവാൻ ശ്രീരാമകൃഷ്ണനാവട്ടെ കഷ്ടിച്ച് എഴുത്തും വായനയും അറിയാം. വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ കാണിച്ച ഏറ്റവും വലിയ ഒരു അത്ഭുതമായിരുന്നു അദ്ഭുതാനന്ദ സ്വാമികളുടെ ജീവിതം എന്ന്. നിരക്ഷരനും അനാഥനുമായ ലാട്ടു മഹാരാജിനെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഒരു സ്പർശനം കൊണ്ടാണ് പരമജ്ഞാനിയാക്കിയത് എന്ന് വിവേകാനന്ദ സ്വാമികൾ വെളിപ്പെടുത്തുകയുണ്ടായി. അഗാധമായ രീതിയിൽ ധ്യാനസിദ്ധി ലഭിച്ച ഒരു മഹാത്മാവായിരുന്നു അദ്ഭുതാനന്ദ സ്വാമികൾ. ഒരിക്കൽ അദ്ഭുതാനന്ദ സ്വാമികൾ, അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ലാട്ടു എന്നായിരുന്നു, ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിക്ഷണം നടക്കുന്ന ഒരു സമയമാണ്. ഗംഗാതീരത്ത് ലാട്ടു മഹാരാജ് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അഗാധമായ ധ്യാനം. പെട്ടെന്നാണ് ഒരു വേലിയേറ്റമുണ്ടായത്. അഗാധമായി ധ്യാനിച്ചുകൊണ്ടിരുന്ന ലാട്ടു മഹാരാജ് വേലിയേറ്റമോ വെള്ളപ്പൊക്കമോ ഒന്നും അറിയുകയുണ്ടായില്ല. ലാട്ടു മഹാരാജ് മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തെ കൈപിടിച്ച് കയറ്റുകയുണ്ടായത്. അപ്പോൾ ഇത്രമാത്രം വലിയൊരു ധ്യാനസിദ്ധി അത്ഭുതാനന്ദ സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ കാരുണ്യം, എല്ലാ ജീവികളോടും ഉള്ള ഒരു കാരുണ്യം അദ്ഭുതാനന്ദ സ്വാമികളിൽ രൂഢമൂലമായിരുന്നു. ഒരിക്കൽ ഒരു ഭക്തൻ മഴയത്ത് നനഞ്ഞുകൊണ്ട് അദ്ഭുതാനന്ദ സ്വാമികളുടെ അടുത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് തന്നെ അദ്ഭുതാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന് സ്വന്തം വസ്ത്രം നൽകി സഹായിക്കുകയുണ്ടായി. അത്രമാത്രം കാരുണ്യം അദ്ഭുതാനന്ദ സ്വാമികളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് അഹങ്കാരമില്ലായ്മ. ഒരു നേർത്ത രീതിയിലുള്ള അഹങ്കാരം പോലും അദ്ഭുതാനന്ദ സ്വാമികളിൽ ഉണ്ടായിരുന്നില്ല. അദ്ഭുതാനന്ദ സ്വാമികളോട് പലരും ജീവചരിത്രം എഴുതണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുകയുണ്ടായി. അവരോടൊക്കെ അദ്ഭുതാനന്ദ സ്വാമികൾ പറയുകയുണ്ടായത്, ജീവചരിത്രം എഴുതാൻ പര്യാപ്തമായ രീതിയിൽ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിലില്ല. നിങ്ങൾക്ക് ജീവചരിത്രം എഴുതണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എഴുതേണ്ടത് വിവേകാനന്ദ സ്വാമികളുടെയും മറ്റും ജീവചരിത്രങ്ങളാണ്. ആ രീതിയിൽ അഹങ്കാരമില്ലായ്മയുടെ ഒരു പ്രതീകമായിരുന്നു അദ്ഭുതാനന്ദ സ്വാമികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം ജീവിതത്തെക്കുറിച്ച് മറ്റാരോടും വെളിപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജനനതീയതി പോലും നമുക്കറിയില്ല. ബീഹാറിലെ ചപ്രയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ചെറുപ്പത്തിലെ പേര് രാക്തുറാം എന്നായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അനാഥനായിട്ടാണ് വളർന്നു വന്നത്. വിദ്യാഭ്യാസമൊന്നും തന്നെ നേടാനും കഴിഞ്ഞില്ല. ഒടുവിൽ ജോലി തേടി അമ്മാവനോടൊപ്പം കൽക്കട്ടയിലെത്തുന്നു. അങ്ങനെയാണ് വേല ചെയ്യാനായി, ഒരു വേലക്കാരനായി രാമചന്ദ്രദത്തയുടെ വീട്ടിൽ രാക്തുറാം എത്തപ്പെടുന്നത്. രാമചന്ദ്രദത്ത ശ്രീരാമകൃഷ്ണദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യരിൽ പ്രധാനിയായിരുന്നു. ഒരിക്കൽ രാമചന്ദ്രദത്ത ഇപ്രകാരം പറയുന്നത് കേട്ടു: ഈശ്വരകാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ള ഏതൊരാൾക്കും തീർച്ചയായിട്ടും ഈശ്വരപ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു രാമചന്ദ്രദത്തയുടെ വാക്കുകൾ ലാട്ടുവിൽ വലുതായ സ്വാധീനം മനസ്സിലെത്തിയത്. ജീവിതത്തിലുടനീളം അദ്ദേഹത്തെ സ്വാധീനിച്ച വാക്കുകളായിരുന്നു രാമചന്ദ്രദത്തയുടെ ഈ സംഭാഷണം. രാമചന്ദ്രദത്തയിലൂടെ ശ്രീരാമകൃഷ്ണനിലേക്ക് അടുക്കുന്ന ലാട്ടുവിനെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1880കളിലാണ് ലാട്ടു ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് കൂടിക്കാണുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ ശ്രീരാമകൃഷ്ണദേവന് ലാട്ടുവിനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. എല്ലാ രീതിയിലുമുള്ള സന്യാസ ലക്ഷണം ലാട്ടുവിലുണ്ട് എന്നുള്ള കാര്യം
ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് നിന്നും കമാർപുക്കൂരിലേക്ക് കുറേ നാളത്തേക്ക് മാറി താമസിച്ചത്. അതുകൊണ്ട് തന്നെ ലാട്ടുവിന് ശ്രീരാമകൃഷ്ണദേവനെ കുറേ കാലം കാണാൻ സാധിക്കുകയുണ്ടായില്ല. ഇത് ലാട്ടുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ശ്രീരാമകൃഷ്ണദേവനെ കാണാഞ്ഞു നൊമ്പരപ്പെടുന്ന ലാട്ടുവിനെയാണ് രാമചന്ദ്രദത്ത കാണുകയുണ്ടായത്. എന്തെന്നില്ലാത്ത ഒരു വ്യാകുലത ശ്രീരാമകൃഷ്ണൻ നേർക്ക് ലാട്ടുവിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ള കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ തിരിച്ച് ശ്രീരാമകൃഷ്ണദേവനും ലാട്ടുവിനോട് എന്തെന്നില്ലാത്ത താല്പര്യവും പ്രേമവും ഉണ്ടായിരുന്നു. സ്നേഹപൂർവം ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടുവിനെ വിളിച്ചിരുന്നത് ലെട്ടോ നെട്ടോ എന്നൊക്കെയായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഓരോ വാക്കുകളെയും ലാട്ടു കണ്ടത് വേദവാക്യമായിട്ടായിരുന്നു. ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുകയുണ്ടായി, നിദ്രാവേളകളിൽ ഈശ്വരനെ വിളിക്കണം, കർമ്മബദ്ധ്യത്തിൽ ഈശ്വരനെ വിളിക്കണം, അനുനിമിഷം ഈശ്വരൻ്റെ സേവ ചെയ്യണം. ഇത് ലാട്ടുവിനെ എന്തെന്നില്ലാതെ വശീകരിക്കുകയുണ്ടായി. ഈ വാക്കുകൾ ലാട്ടുവിൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഒരിക്കൽ ലാട്ടു വൈകുന്നേരം കിടന്നുറങ്ങുന്നത് ശ്രീരാമകൃഷ്ണദേവൻ കാണുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടുവിനോട് പറയുകയുണ്ടായി, വൈകുന്നേരങ്ങളിൽ സാധകർ ഇങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന്. അപ്പോൾ തന്നെ ലാട്ടു തൻ്റെ ഉറക്കം ജയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. അവസാനം അതിൽ വിജയിക്കുകയും ചെയ്തു. ലാട്ടു ഉറക്കത്തെ ജയിച്ച ഒരു വലിയ സാധകനായി മാറി. വേറൊരു അവസരത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടുവിനോട് പറയുകയുണ്ടായി, എപ്പോഴും ഹൃദയത്തെ ശുദ്ധമാക്കി വെക്കണമെന്ന്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ വാക്കുകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിക്കാൻ ലാട്ടു പരിശ്രമിക്കുകയുണ്ടായി. വേറൊരു സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടുവിന് നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു. അതായത്, രാവും പകലും ഈശ്വരനെ മറക്കാൻ പാടില്ല എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഇത്തരം ഉപദേശങ്ങളിലൂടെ സാക്ഷാത്കാരമെന്ന വലിയൊരു തലത്തിലേക്കാണ് ലാട്ടു വളരുകയുണ്ടായത്. ശ്രീരാമകൃഷ്ണദേവന് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും ഒരു പ്രാർത്ഥന പോലെയാണ് ലാട്ടു കണ്ടത്. ആരോ ഒരാൾ ലാട്ടുവിനോട് പറഞ്ഞു, നിന്റെ ഈ ജോലി കാരണം നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്ന്. ലാട്ടു അവരോട് പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ഗുരുവിന് ചെയ്യുന്ന ശുശ്രൂഷ തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹാസമാധിക്ക് ശേഷം ലാട്ടു മാതൃദേവി ശ്രീ ശാരദാദേവിയോടൊപ്പം ഉത്തരേന്ത്യയിലെ കാശി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോവുകയുണ്ടായി. ശാരദാദേവിക്ക് ലാട്ടുവിനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹമായിരുന്നു. സ്വന്തം മകനെ പോലെയാണ് ശാരദാദേവി ലാട്ടുവിനെ കണ്ടത്. ലാട്ടുവിൻ്റെ നിഷ്കളങ്കത ശാരദാദേവിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. തീർത്ഥാടനം കഴിഞ്ഞിട്ട് ലാട്ടു നേരെ വന്നത് വരാഹനഗര മഠത്തിലേക്കാണ്. അപ്പോഴേക്കും ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്യാസ ശിഷ്യന്മാരെല്ലാവരും കൂടി വരാഹനഗര മഠത്തിൽ ഒത്തുചേർന്നിരുന്നു. നരേന്ദ്രനും രാഘാലും അവിടെ സാധനകളിൽ ഏർപ്പെടുകയുണ്ടായി. നരേന്ദ്രനാണ് പിന്നീട് വിവേകാനന്ദ സ്വാമികളായി മാറിയത്. വരാഹനഗര മഠത്തിൽ ലാട്ടു കഠിനമായ സാധനകളിലാണ് ഏർപ്പെട്ടത്. നിരന്തരമായ ജപത്തിൽ അദ്ദേഹം മുഴുകുകയുണ്ടായി. ഉറക്കം പോലും കൂടാതെയാണ് അദ്ദേഹം ജപസാധനകളിൽ ഏർപ്പെട്ടത്. അതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥന ലാട്ടുവിൻ്റെ സ്വഭാവമായി മാറി. പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ നേർശിഷ്യരെല്ലാവരും കൂടി ചേർന്ന് സന്യാസം സ്വീകരിക്കുകയുണ്ടായി. സന്യാസ സ്വീകരണ സമയത്ത് അവരുടെ നേതാവായിരുന്ന നരേന്ദ്രൻ ലാട്ടുവിനിട്ട പേര് അത്ഭുതാനന്ദ സ്വാമികൾ എന്നായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ശ്രീരാമകൃഷ്ണദേവൻ കാണിച്ച ഏറ്റവും വലിയ ഒരു അത്ഭുതമായിരുന്നു അത്ഭുതാനന്ദ സ്വാമികളുടെ ജീവിതം എന്ന്. ആ ജീവിതത്തെ അന്വർത്ഥമാക്കുന്ന
രീതിയിലുള്ള ഒരു പേരാണ് നരേന്ദ്രൻ ലാട്ടുവിന് നൽകിയത്. അങ്ങനെ ലാട്ടു അത്ഭുതാനന്ദ സ്വാമികളായി മാറി. അതിനുശേഷം ദീർഘകാലം അദ്ദേഹം കഴിഞ്ഞിരുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ബലറാം ബോസിൻ്റെ വീട്ടിലാണ്. 1902 മുതൽ 1912 വരെ ഏകദേശം 9 വർഷത്തോളമാണ് ഒരു കഠിന തപസ് എന്ന നിലയിൽ ബലറാം ബോസിൻ്റെ വീട്ടിൽ ഒരു തപസ്വിയായി അത്ഭുതാനന്ദ സ്വാമികൾ കഴിഞ്ഞത്. തൻ്റെ അടുത്തെത്തുന്ന ഭക്തരെ ശിഷ്യരായി കാണാൻ അദ്ദേഹം വിസമ്മതിച്ചു. മാത്രമല്ല, തൻ്റെ കയ്യിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും അതെന്തായാലും ശരി അടുത്തു വരുന്നവർക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. അവസാന കാലത്ത് അത്ഭുതാനന്ദ സ്വാമികൾ കഴിഞ്ഞിരുന്നത് വാരാണസിയിലാണ്. അദ്ദേഹം ഉറക്കം പോലും കൂടാതെ സദാസമയവും സാധനാചര്യകളിൽ ഏർപ്പെടുകയുണ്ടായി. ആരോ ചോദിക്കുകയുണ്ടായി, ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ കഴിഞ്ഞ ഒരാൾ എന്തിനാണ് വീണ്ടും ഇത്രമാത്രം സാധനയിൽ ഏർപ്പെടുന്നത് എന്ന്. അത്ഭുതാനന്ദ സ്വാമികൾ അവരോട് തിരിച്ചു ചോദിച്ച ചോദ്യം, ഈശ്വര സാക്ഷാത്കാരം എളുപ്പമായൊരു കാര്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? രാവും പകലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ചുറ്റുമുള്ളവർക്ക് ഒരു മാതൃക ആകുന്നതിന് വേണ്ടി കൂടിയാണ് അത്ഭുതാനന്ദ സ്വാമികൾ നിരന്തരമായി സാധന ജപങ്ങളിൽ ഏർപ്പെട്ടത്. അവസാന കാലങ്ങളിൽ അദ്ദേഹം ആരോടും ബന്ധപ്പെടുകയുണ്ടായില്ല. പൂർണ്ണമായും ആനന്ദത്തിൽ ലയിച്ചു ചേർന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അവസാനം കഴിഞ്ഞത്. ഏതാണ്ട് 1920 അത്ഭുതാനന്ദ സ്വാമികളുടെ മഹാസമാധി നടക്കുന്നത്. അത്ഭുതാനന്ദ സ്വാമികൾക്ക് ശാരദാദേവിയോട് എന്തെന്നില്ലാത്ത ബഹുമാനമായിരുന്നു. സാക്ഷാൽ ലക്ഷ്മീദേവിയാണ് ശാരദാദേവി എന്നാണ് അത്ഭുതാനന്ദ സ്വാമികൾ പലരോടും പറയാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികളോട് അത്ഭുതാനന്ദ സ്വാമികൾക്കുണ്ടായിരുന്ന ബന്ധവും വിവരണാതീതമാണ്. അത്ഭുതാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികളെ സ്നേഹപൂർവം ലോറെയ്ൻ എന്നാണ് വിളിച്ചിരുന്നത്. അത്ഭുതാനന്ദ സ്വാമികൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്ന രണ്ടേ രണ്ട് കാര്യം ഇതായിരുന്നു: എനിക്ക് നല്ല ദഹനശക്തി ഉണ്ടാവണം, പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇടവരരുത് എന്ന്. കാരണം വയറിന് ദഹനശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈശ്വരനെ വിചാരിച്ചിരിക്കുക അസാധ്യമായ കാര്യമാണല്ലോ. അതുപോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും എപ്പോഴും ഈശ്വര ചിന്ത ചെയ്യാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, ആഴത്തിലുള്ള ആനന്ദ നിലയിൽ ആമഗ്നനായിരിക്കുന്നത് കാരണം അദ്ദേഹം ശരീരാവസ്ഥകളെ പോലും അറിയാതെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരിക്കൽ അദ്ദേഹത്തെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയുണ്ടായി. അദ്ദേഹം ബോധരഹിതനാകുന്ന ഒരവസ്ഥ വേണ്ട എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ബോധത്തോടുകൂടിയാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായത്. അപ്പോൾ അത്രമാത്രം ദേഹബോധത്തെ അതിക്രമിച്ച ഒരു മഹാത്മാവായിരുന്നു അത്ഭുതാനന്ദ സ്വാമികൾ. അനാഥനായിരുന്നാലും നിരക്ഷരനായിരുന്നാലും ഏതവസ്ഥയിൽ ഉള്ള ആളായിരുന്നാലും ശരി, ആ ഈശ്വരനിലേക്ക് അഥവാ ആ പരമമായ നിലയിലേക്ക് ഏതൊരാൾക്കും വളരാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ കാര്യത്തെയാണ് അത്ഭുതാനന്ദ സ്വാമികൾ ലോകത്തിന് മുമ്പിൽ പകർന്നു നൽകിയത്. ആ അത്ഭുതാനന്ദ സ്വാമികളെ നാം ഏവരും മാതൃകയാക്കേണ്ടതാണ്. നമസ്കാരം.